നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. നവംബർ 25 കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനം. ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിൽ വിവിധയിടങ്ങളിൽ സംഘടിപ്പിച്ച പരിപാടികളിൽ രക്തസാക്ഷികളുടെ ഓർമ്മ പുതുക്കി. മാത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നവംബർ 25 കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിൽ മാത്തിൽ ടൌണിൽ യുവജന പ്രകടനം നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പി അജിത്ത് അധ്യക്ഷനായി, കെ വി ഗോവിന്ദൻ, പി ശശിധരൻ, സി പി ഷിജു, എം അരുൺ, പി പി സിദിൻ, കെ ബി ജി, വി പി രജീഷ്, അരുൺ പ്രേം, ഇ രതീഷ്, പി നിതിൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവളൂർ. കെഎസ്ഇബി പയ്യന്നൂർ സെക്ഷൻ ലൈൻമാനായിരിക്കെ ജോലിക്കിടെ മരണപ്പെട്ട കുണ്ടയം കോവലിലെ ഷാജിയുടെ കുടുംബത്തിന് സഹായം നൽകി. എം പി ഡോക്ടർ വി ശിവദാസൻ ഷാജിയുടെ കുടുംബാംഗങ്ങൾക്ക് സഹായധനം കൈമാറി. പയ്യന്നൂർ ഇലക്ട്രിക്കൽ സെക്ഷൻ ലൈൻമാനായിരുന്ന ജോലിക്കിടയിൽ വൈദ്യുതാഘാതമേറ്റ് മരണപ്പെട്ട കാങ്കോൽ കുണ്ടയം കോവലിലെ ഷാജി കെയുടെ കുടുംബത്തെ സഹായിക്കാൻ കെഎസ്ഇബി ജീവനക്കാർ സ്വരൂപിച്ച കുടുംബസഹായ നിധി മുൻ വൈദ്യുതി ബോർഡ് ഡയറക്ടറും രാജ്യസഭാംഗവുമായ ഡോക്ടർ വി ശിവദാസൻ എം പി കുടുംബാംഗങ്ങൾക്ക് ഷാജിയുടെ വീട്ടിൽ വെച്ച് കൈമാറി. കെഎസ്ഇബിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കാഴ്ച, നമ്മുടെ സേഫ്റ്റി മെഷേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ വളരെയേറെ സംസാരിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും അത്യാവശ്യ ഘട്ടങ്ങളിൽ എന്ന് വെച്ചാൽ അത്യന്തം ആവശ്യകരമായ ചില ഘട്ടങ്ങളിൽ പലപ്പോഴും അതിനെയൊക്കെ അവഗണിച്ച് തൊഴിൽ ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നേക്കാം. പക്ഷേ അതിനേക്കാളേറെ അപകടങ്ങൾ പലപ്പോഴും വരുന്നത് പ്ലാനഡ് വർക്ക് നടക്കുന്ന സൈറ്റിലല്ലേ എന്ന ഒരു ആലോചന നമ്മളൊന്ന് നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതും ഇവിടെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ചോദ്യം. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല അധ്യക്ഷത വഹിച്ചു. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പത്മിനി, ഗ്രാമപഞ്ചായത്ത് അംഗം സി രമേശൻ, ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഹരീശൻ മൊട്ടമൽ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിജു എം ടി, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റോജ പി സി എന്നിവർ സംസാരിച്ചു. കെഎസ്ഇബിയിലെ വിവിധ സംഘടനാ പ്രതിനിധികളായ സൂരജ് ഡി പി, സുധീർ കെ, രാജേഷ് കുമാർ എം, മനോജ് കുമാർ കെ, രാജീവൻ വി പി എന്നിവരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ പി കണ്ണൻ, എൻ കെ ഗംഗാധരൻ മാസ്റ്റർ, കെ രാഹുൽ, എം വിനയൻ, കെ ലക്ഷ്മണൻ എന്നിവരും സംബന്ധിച്ചു. കെഎസ്ഇബി ജീവനക്കാർ കുടുംബസഹായ നിധിയായി പിരിച്ചെടുത്ത 21 ലക്ഷം രൂപയാണ് കൈമാറിയത്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പാണപ്പുഴ ബൂത്ത് കോൺഗ്രസ് നിർമ്മിക്കുന്ന എൻ നാരായണൻ സ്മാരക വായനശാല ആന്റ് ഗ്രന്ഥാലയത്തിന്റെ ശിലാസ്ഥാപനവും രണ്ടാം ചരമവാർഷിക അനുസ്മരണവും പാണപ്പുഴയിൽ നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തെ തന്നെ വളച്ചൊടിച്ചുകൊണ്ട് മതേതര ജനാധിപത്യ ഇന്ത്യയെ ബി ജെ പി ആർ എസ് എസ് ഭരണകൂടം തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ പോരാട്ടം നടത്തേണ്ടത് ഓരോ ജനാധിപത്യ വിശ്വാസിയുടെയും കടമയാണെന്നും എം പി ഓർമ്മിപ്പിച്ചു. എൻ നാരായണനെ പോലുള്ള നിസ്വാർത്ഥ സേവകരെയാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു. പരിപാടിയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും നിർമ്മാണ കമ്മിറ്റി ചെയർമാനുമായ സന്ദീപ് പാണപ്പുഴ അധ്യക്ഷത വഹിച്ചു. കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി വി എ നാരായണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ, മാടായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി പി കരുണാകരൻ മാസ്റ്റർ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ വി രാജൻ, എം കണ്ണൻ, പി പി നാരായണൻ, പി എസ് നാരായണൻ മാസ്റ്റർ, കെ പി മുരളീധരൻ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് അക്ഷയ് പറവൂർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ നോർത്ത് മേഖലാ സമ്മേളനം പയ്യന്നൂർ സിഒഎ ഭവനിൽ സി വിനോദ് കുമാർ നഗറിൽ നടന്നു. സിഒഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം മൻസൂർ ഉദ്ഘാടനം ചെയ്തു. കുറഞ്ഞ നിരക്കിൽ കേരളത്തിൽ 26 ലക്ഷത്തിലധികം വീടുകളിൽ ഡിജിറ്റൽ കേബിൾ ടി വി സേവനവും 6 ലക്ഷത്തിലധികം പേർക്ക് ബ്രോഡ്ബാൻഡ് സേവനവും നൽകിവരുന്ന മാതൃകാ സേവനദാതാക്കളാണ് ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാർ. ഈ രംഗത്തേക്ക് കടന്നുവന്ന് വൻ മത്സരം സൃഷ്ടിക്കുന്ന കോർപ്പറേറ്റ് ഭീമന്മാർക്കെതിരെയുള്ള ചെറുകിട സംരംഭകരുടെ പ്രതിരോധം കൂടിയാണ് സിഒഎ കേരള മാതൃക. ഈയൊരു സാഹചര്യത്തിലാണ് സിഒഎ പയ്യന്നൂർ നോർത്ത് മേഖലാ സമ്മേളനം പയ്യന്നൂർ സിഒഎ ഭവനിൽ സി വിനോദ് കുമാർ നഗറിൽ നടക്കുന്നത്. സിഒഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം മൻസൂർ ഉദ്ഘാടനം ചെയ്തു. മറ്റുള്ള എല്ലാ തൊഴിൽ മേഖലകളെയും കോവിഡ് മഹാമാരി ബാധിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ മേഖലകളിലെയും തൊഴിലാളികൾക്കും അനുബന്ധ മേഖലകളിലൊക്കെ തന്നെ
തൊഴിലിടങ്ങളിലേക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്രമമില്ലാത്ത രീതിയിൽ തന്നെയുള്ള പ്രവർത്തനത്തിലായിരുന്നു ഓരോ കേബിൾ ടി വി ഓപ്പറേറ്റർമാരും. സിഒഎൻ നോർത്ത് മേഖല പ്രസിഡന്റ് എം വി ദീപു പതാക ഉയർത്തി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. മേഖലാ സെക്രട്ടറി വി എം സഹദേവൻ മേഖലാ റിപ്പോർട്ടും വി പി ഗോപിനാഥ് സാമ്പത്തിക റിപ്പോർട്ടും സി കെ പ്രദീപൻ ഓഡിറ്റ് റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി പി ശശികുമാർ ജില്ലാ റിപ്പോർട്ടും പി പ്രസാദ് അനുശോചന റിപ്പോർട്ടും അവതരിപ്പിച്ചു. സിഒഎ സംസ്ഥാന സെക്രട്ടറി സജീവ് കുമാർ കെ, രാജൻ കെ വി, കെ സി സി എൽ ഡയറക്ടർ അനിൽ മംഗലത്ത്, ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ, രജീഷ് എം ആർ, സണ്ണി സെബാസ്റ്റ്യൻ, സുരേന്ദ്രൻ സി, ദിനേശൻ എൻ കെ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ നോർത്ത് മേഖലയിലെ ഓപ്പറേറ്റർമാരുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പേരിൽ ടി സി എൻ വാട്സപ്പ് അഡ്മിൻ പി പ്രസാദിനെയും ബ്രോഡ്ബാൻഡ് സേവന മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ശാന്തകുമാറിനെയും സ്റ്റേറ്റ് സ്പീഡ് സ്കേറ്റിംഗിൽ മെഡൽ നേടിയ പി വി ദേവസൂര്യയെയും അനുമോദിച്ചു. ഭാരവാഹികളായി പി പി പ്രസാദ് പ്രസിഡന്റ്, രാജൻ കെ വി സെക്രട്ടറി, ഉമേഷ് കെ പി ട്രഷറർ, ജയകൃഷ്ണൻ കെ വൈസ് പ്രസിഡന്റ്, കലേഷ് കുമാർ വി എ ജോയിന്റ് സെക്രട്ടറി എന്നിവരെ തെരഞ്ഞെടുത്തു. നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ പയ്യന്നൂർ തായനേരിയിൽ വൃത്തിഹീനമായ രീതിയിൽ പ്രവർത്തിക്കുന്ന വാടക ക്വാർട്ടേഴ്സ് കണ്ടെത്തി. നഗരസഭയിലെ തായനേരി 33-ാം വാർഡിലെ സറീന മൻസിലാണ് മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുന്നത്. പയ്യന്നൂർ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ പി സുബൈറും സംഘവും നടത്തിയ പരിശോധനയിലാണ് വൃത്തിഹീനമായ രീതിയിൽ പ്രവർത്തിക്കുന്ന വാടക ക്വാർട്ടേഴ്സ് കണ്ടെത്തിയത്. പയ്യന്നൂർ നഗരസഭയിലെ തായനേരി 33-ാം വാർഡിലെ സറീന മൻസിലാണ് മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുന്നത്. ക്വാർട്ടേഴ്സിന് ചുറ്റും കക്കൂസ് മാലിന്യങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും കൊണ്ട് വൃത്തിഹീനമായിരിക്കുകയാണ്. ഇതുമൂലം ഏറെ പ്രയാസത്തിലായിരിക്കുന്നത് സമീപവാസികളടക്കമുള്ള സാധാരണക്കാരായ ജനങ്ങളാണ്. യാതൊരു മാനദണ്ഡവും പാലിക്കാതെ പ്രവർത്തിക്കുന്ന ക്വാർട്ടേഴ്സ് ഉപയോഗയോഗ്യമല്ലെന്നും ഉടമക്കെതിരെ നടപടിയെടുക്കുമെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ കെ പി സുബൈർ പറഞ്ഞു. പയ്യന്നൂർ നഗരസഭയെ സമ്പൂർണ്ണ ശുചിത്വ നഗരമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി വ്യാപാര സ്ഥാപനങ്ങൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, അതുപോലെ ക്വാർട്ടേഴ്സുകൾ ഇവിടെയൊക്കെയുള്ള മാലിന്യ സംസ്കരണ സംവിധാനത്തിന്റെ പരിശോധനയാണ് ഇന്ന് നടന്നത്. ക്വാർട്ടേഴ്സുകളിൽ തായനേരി 33-ാം വാർഡിലുള്ള ഒരു ക്വാർട്ടേഴ്സിൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്നു. വളരെ വൃത്തിഹീനമായ സാഹചര്യമാണുള്ളത്. ടാങ്ക് നിറഞ്ഞു കവിഞ്ഞൊഴുകുകയും അതുപോലെ അവിടെയുള്ള മാലിന്യങ്ങൾ കൂട്ടിയിട്ട് പരിസ്ഥിതിക്കും അതുപോലെ പരിസരവാസികൾക്കും ആരോഗ്യത്തിനും ഭീഷണി ഉണ്ടാകുന്ന രീതിയിലാണ് ഇവിടെ സാഹചര്യമുള്ളത്. ഇത് എല്ലാ ക്വാർട്ടേഴ്സുകളിലും അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഉൾപ്പെടെയുള്ള എല്ലാ ക്വാർട്ടേഴ്സുകളിലും മാലിന്യ സംസ്കരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നഗരസഭ ഹരിതകർമ്മസേനയും അതുപോലെ തന്നെ സോഷ്യൽ ലെവൽ സെഗ്രിഗേഷൻ നടത്തി വരുന്നുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികൾ കൂടുതലായി അധിവസിക്കുന്ന സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും മലേറിയ, മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങൾ വ്യാപകമായി പകരാനിടയുണ്ടെന്ന് നേരത്തെ നടത്തിയ സർവേകളിൽ കണ്ടെത്തിയിരുന്നു. കർണാടകത്തിനും തമിഴ്നാടിനും പുറമെ പശ്ചിമബംഗാൾ, ബീഹാർ, ഒറീസ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് രോഗവാഹകരിലേറെയെന്നും സർവേ റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ടുതന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ശുചിത്വ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ അധികൃതർ കുറെക്കൂടി ഊർജിതപ്പെടുത്തേണ്ടതുണ്ട്. ജെ എച്ച് ഐമാരായ ഹരി പുതിയല്ലത്ത്, ബിനില, ബിന്ദു തുടങ്ങിയവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. ഡൽഹി കർഷക സമരത്തിന് ഒരു വർഷം തികയുന്നതിന്റെ ഭാഗമായി സംയുക്ത കർഷക സമിതി പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ കർഷക പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽ സമ്പത്ത് എന്ന് പറയുന്നത് കാർഷിക മേഖലയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പദ് സ്രോതസ് എന്ന് പറയുന്നത് കാർഷിക മേഖലയാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, കാർഷിക മേഖലയെ ബാധിക്കുന്നൊരു നിയമം കൊണ്ടുവരുമ്പോൾ ജനാധിപത്യപരമായിട്ടുള്ള ഈ ഒരു കാലത്ത് പാർലമെന്റിൽ ചർച്ച ചെയ്യേണ്ട എത്ര ദുർബലമായിട്ടുള്ള ഒരു പാർലമെന്റാണ് പ്രതിപക്ഷമാണെങ്കിലും ആ പ്രതിപക്ഷത്തിന്റെ മുന്നിൽ ഇത് അവതരിപ്പിക്കേണ്ടത്. ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി, സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ, കെ എസ് കെ ടി യു ജില്ലാ സെക്രട്ടറി വി നാരായണൻ, ടി നാരായണൻ, പി ശ്യാമള, കെ വി ബാലൻ, എൻ പി ഭാസ്കരൻ, എം രാമകൃഷ്ണൻ, എം മനീഷ് കുമാർ, പി ഗംഗാധരൻ, പി ജയൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വിരമിച്ച ജീവനക്കാരോട് പിണറായി സർക്കാർ അനീതി കാട്ടുകയാണെന്ന് കെ എസ് എസ് പി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം പി വേലായുധൻ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ നിയോജക മണ്ഡലം 37-ാം വാർഷിക സമ്മേളനം പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇവിടെ
ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഇവിടെ ഇതിൻ്റെ അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചു. കഴിഞ്ഞ 2 വർഷമായി മോഹൻ പുറച്ചേരിയുടെ നേതൃത്വത്തിലാണ് പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ ഏകോപിച്ചു പോകുന്നത്. KSSPA പയ്യന്നൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് മോഹനൻ പുറച്ചേരി അധ്യക്ഷത വഹിച്ചു. ടി വി ഗംഗാധരൻ, കെ വി ഭാസ്കരൻ, കോടൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ, കെ വി പ്രകാശ് ബാബു, പി കെ സത്യനാഥൻ, യു കെ സുരേന്ദ്രൻ, കെ എം ശങ്കരൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം KSSPA ജില്ലാ പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വനിതാ സമ്മേളനം വനിതാ ഫോറം പ്രസിഡന്റ് ടി വി പത്മിനിയുടെ അധ്യക്ഷതയിൽ DCC ജനറൽ സെക്രട്ടറി പി ലളിത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. മോഹനൻ പുറച്ചേരിയെ പ്രസിഡന്റായും യു കെ സുരേന്ദ്രനെ സെക്രട്ടറിയായും എം ഇ ദാമോദരൻ നമ്പൂതിരിയെ ട്രഷററായും ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ കരി നിയമങ്ങൾക്കെതിരെ പഴയങ്ങാടിയിൽ സംയുക്ത കർഷക സമിതി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. താവം ബാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജനദ്രോഹ നയങ്ങളുമായാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് സംയുക്ത കർഷക സമിതി റാലി പഴയങ്ങാടിയിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് താവം ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. കെ മനോഹരൻ അധ്യക്ഷത വഹിച്ചു. എം വി രാജീവൻ, വി രമേശൻ, എൻ കാർത്യായനി, വി കെ കരുണാകരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഡൽഹി സമരത്തിൽ പങ്കെടുത്ത എം വി രാജീവൻ, എം പ്രജീഷ്, പി പി രമേശൻ, റമീസ് എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. എരിപുരത്ത് നിന്ന് പഴയങ്ങാടി വരെ ബഹുജന കർഷക റാലിയുമുണ്ടായി. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. വയലിൽ വിത്തെറിഞ്ഞ് കർഷക സംഘം പയ്യന്നൂർ സൌത്ത് വില്ലേജ് കമ്മിറ്റി പ്രവർത്തകർ. ഏപ്രിൽ മാസം നടക്കുന്ന CPM 23rd പാർട്ടി കോൺഗ്രസ് പ്രതിനിധികളുടെ ഭക്ഷണാവശ്യമായ അരി ഉൽപാദനത്തിനായാണ് കർഷക സംഘം പയ്യന്നൂർ സൌത്ത് വില്ലേജ് കമ്മിറ്റിയുടെ നെൽകൃഷി ചെയ്യുന്നത്. പയ്യന്നൂർ മാവിച്ചേരിയിലെ 1 ഏക്കർ വയലിൽ 90 ദിവസം കൊണ്ട് വിളവെടുക്കാൻ കഴിയുന്ന ചിത്തേനി നാടൻ നെൽവിത്താണ് കർഷക സംഘം പ്രവർത്തകർ കൃഷിക്കായി തെരഞ്ഞെടുത്തത്. നെൽകൃഷിയുടെ ഉദ്ഘാടനം TI മധുസൂദനൻ MLA നിർവഹിച്ചു. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി. ചടങ്ങിൽ മുനിസിപ്പൽ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, കെ രാഘവൻ, കൌൺസിലർമാരായ എം ആനന്ദൻ, എം പ്രസാദ്, കെ ബാലൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രദേശവാസികളും കർഷകരുമടക്കം നിരവധി ആളുകളാണ് ചടങ്ങിൽ പങ്കെടുത്തത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ഐക്യജനാധിപത്യ മുന്നണി പയ്യന്നൂർ മണ്ഡലം ചെയർമാനായി പിലാക്കൽ അശോകൻ സ്ഥാനമേറ്റു. പയ്യന്നൂർ ഗാന്ധി മന്ദിറിൽ നടന്ന പരിപാടി KPCC നിർവാഹക സമിതി അംഗം എം നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഐക്യജനാധിപത്യ മുന്നണി പയ്യന്നൂർ മണ്ഡലം ചെയർമാനായി പിലാക്കൽ അശോകൻ സ്ഥാനമേറ്റെടുത്തു. പയ്യന്നൂർ ഗാന്ധി മന്ദിറിൽ നടന്ന സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങ് KPCC നിർവാഹക സമിതി അംഗം എം നാരായണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. എം ഉമ്മർ അധ്യക്ഷത വഹിച്ചു. എസ് എ ഷുക്കൂർ ഹാജി, എം കെ രാജൻ, എ പി നാരായണൻ, ലളിത ടീച്ചർ, കെ വി ഭാസ്കരൻ, കെ വി വത്സല, ബി സജിത്ലാൽ, വി പി സുഭാഷ്, വി കെ പി ഇസ്മയിൽ, ലത്തീഫ് കോച്ചൻ, കെ പി മോഹനൻ, അത്തായി പത്മിനി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. LIC ഏജന്റ്സ് ഓർഗനൈസേഷൻസ് ഓഫ് ഇന്ത്യ പയ്യന്നൂർ ബ്രാഞ്ച് സമ്മേളനം കണ്ടൂത്ത് കൂറുമ്പ ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്നു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ദരിദ്രമില്ലാത്തൊരു രാജ്യമായിട്ട് ചൈനക്ക് മാറാൻ കഴിഞ്ഞു എന്നതാണ്. ഇന്ത്യ 104th സ്ഥാനത്താണ് ഇപ്പൊ നിൽക്കുന്നത്. അഭൂതപൂർവമായ വളർച്ചയാണ് ചൈനയിലുണ്ടായത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലെ ഗവൺമെന്റ് അവരെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. പക്ഷേങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലെ ഗവൺമെന്റ് നിലനിന്നു. LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ പയ്യന്നൂർ ബ്രാഞ്ച് സമ്മേളനത്തോടനുബന്ധിച്ച് മെമ്പർമാരുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദനവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള അനുമോദനവും നടന്നു. LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ പയ്യന്നൂർ ബ്രാഞ്ച് കമ്മിറ്റി ഭാരവാഹികളായി പ്രസിഡന്റായി സത്യൻ കാപ്പാടനെയും വൈസ് പ്രസിഡന്റുമാരായി CK രാജീവൻ, ലതിക ടി എന്നിവരെയും സെക്രട്ടറിയായി AP മുരളീധരനെയും ജോയിന്റ് സെക്രട്ടറിമാരായി PE ലോഹിതാക്ഷൻ, CC സുനിത എന്നിവരെയും ട്രഷററായി PV മഹേന്ദ്രനെയും വനിതാ കൺവീനറായി ഇ രജനിയെയും ജോയിന്റ് കൺവീനറായി MB ധനലക്ഷ്മിയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂർ ഹോർട്ടികോർപ്പ് തേനീച്ച വളർത്തൽ ക്ലസ്റ്ററിന്റെ ഉദ്ഘാടനവും തേനീച്ച വളർത്തൽ പരിശീലന ക്ലാസും പെരുമ്പടവ് മറിയം ഓഡിറ്റോറിയത്തിൽ നടന്നു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. പെരുമ്പടവ് മറിയം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. കാഴ്ചപ്പാടുകൾ
ഏറ്റവും മികച്ച 5 തേനീച്ച കർഷകരെ എംഎൽഎ ആദരിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എം വി രാജൻ, ടി എം രാജു, ബി സുനിൽ, കെ പി രസ്ന, അന്നക്കുട്ടി ബെന്നി, സുഷമ വത്സൻ, എല്ലിക്കൽ ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. ടയർ വർക്ക്സ് അസോസിയേഷൻ കേരള പയ്യന്നൂർ മേഖലാ കമ്മിറ്റി പയ്യന്നൂർ എംഎൽഎ ടി ഐ മധുസൂദനന് സ്വീകരണം നൽകി. ചടങ്ങിൽ അസോസിയേഷന്റെ 2022 വർഷത്തെ ഡയറിയുടെ പ്രകാശനവും നടന്നു. ടയർ വർക്ക്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ പ്രസിഡന്റ് ദാമോദരൻ ടി വി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് സുരേഷ് കെ ആർ, ടി ഐ മധുസൂദനൻ എംഎൽഎ ഷോൾ അണിയിച്ചു. കണ്ണൂർ ജില്ലാ സെക്രട്ടറി മൈത്രി ജയൻ മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ ട്രഷറർ അസ്കർ എം കെ, മേഖലാ സെക്രട്ടറി സുധീഷ് സി, മേഖലാ ട്രഷറർ രാധാകൃഷ്ണൻ കുഞ്ഞിമംഗലം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂരിന്റെ സാമ്പാർ രുചി അതേപടി നിലനിർത്തിക്കൊണ്ട് നിർമ്മിച്ച പ്രകൃതി സാമ്പാർ മസാല പുറത്തിറക്കി. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യത്തിന് ഹാനികരമായ യാതൊരുവിധ സാധനങ്ങളും ചേർക്കാതെ ഗുണമേന്മയോടുകൂടിയ ചേരുവകൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ച ഉൽപ്പന്നമാണ് പ്രകൃതി തേങ്ങ വറുത്തരച്ച സാമ്പാർ മസാലയെന്ന് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നു. പയ്യന്നൂരിലെ പ്രശസ്ത പാചകരത്നം കെ യു ദാമോദര പൊതുവാളിന്റെ ശിഷ്യൻ കൂടിയായ മനോജാണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ മധു ഒറിജിൻ, ഭാസ്കരൻ മമ്പലം, പി എ സന്തോഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് എസ് സി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകി. പഞ്ചായത്ത് പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. എല്ലാ വർഷവും നമ്മൾ ഇതുപോലെ അവരുടെ പഠനത്തിന് മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഫർണിച്ചറുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്രാവശ്യവും ആ പദ്ധതിയിൽ പെടുത്തിയിട്ടാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഫർണിച്ചറുകൾ കൊടുക്കുന്നത്. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് എസ് സി കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. മേശയും കസേരയുമാണ് നൽകിയത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പത്മിനി അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. എടനാട് ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രം ശുദ്ധികലശം നവംബർ 27, 28, 29 തീയതികളിൽ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ഇതോടെ നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.